അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അൽ അദ്ഇയത്തു വൽ അദ്കാർ, ദിക്കറുകളും ദുആകളും പരമ്പരയിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇൻഷാല്ലാ, ശരീരത്തിൽ നിന്ന് വസ്ത്രം ഊരുന്നതിന് മുമ്പ് ബിസ്മില്ലാ എന്ന് ചൊല്ലുന്ന വിഷയം സംബന്ധിച്ചാണ്. അതായത് നമുക്ക് വസ്ത്രം ഡ്രസ് ചേഞ്ച് ചെയ്യാം, വസ്ത്രം ഒരു വസ്ത്രം മാറി മറ്റൊരു വസ്ത്രം ഇടുമ്പോൾ, അതേപോലെ നമ്മൾ ഉറക്കത്തിന് വേണ്ടിയിട്ടോ മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് വസ്ത്രം ശരി നീക്കുമ്പോൾ ഒക്കെ അതിന് തൊട്ട് മുമ്പായിട്ട് ബിസ്മില്ലാ എന്ന് ചൊല്ലൽ പ്രത്യേക സുന്നത്തുണ്ട്. അത് ഷൈത്താൻമാരുടെ ശല്യത്തിൽ നിന്ന് രക്ഷയ്ക്ക് സഹായകമാണ് എന്ന് തിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. ഇതുമായി ബന്ധപ്പെട്ട് രണ്ട് മൂന്ന് ഹദീസുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തത് മജ്മുഉ സവായിദിലൊക്കെ വന്നിട്ടുള്ള ഹദീസാണ്. അനസ് ഇബ്നു മാലിക് ഖാല, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സത്രു മാ ബൈന അഅയുനിൽ ജിന്നി വ ഔറാത്തി ബനി ആദമ ഇദാ വളഉ സിയാബഹും അൻ യഖൂലു ബിസ്മില്ലാഹ്. നബി പറയാണ് സത്രു മറ മാ ബൈന അഅയുനിൽ ജിന്നി വ ഔറാത്തി ബനി ആദമ, ആദം സന്തതികളുടെ നഗ്നതകൾക്കും ജിന്നുകളുടെ കണ്ണുകൾക്കും ഇടയിലുള്ള സത്ര് മറ എന്നത് എന്താണ്? ഇദാ വളഉ സിയാബഹും, അവർ അവരുടെ വസ്ത്രങ്ങൾ അഴിച്ചു വെക്കുമ്പോൾ, ഐ യഖൂലു, അവർ പറയലാണ് ബിസ്മില്ലാഹ് ബിസ്മില്ലാഹ് എന്ന്. അപ്പോൾ അഴിച്ചു വെച്ചിട്ടല്ല, അഴിച്ചു വെക്കാൻ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പാണ് ബിസ്മില്ലാഹ് എന്ന് ചൊല്ലേണ്ടത്. അപ്പോൾ ഷെയ്ത്താൻ്റെ ഉപദ്രവത്തിൽ നിന്ന് നമുക്ക് അത് കാവലാണ് എന്നാണ് ആ ബിസ്മില്ലാഹ് എന്നത്. രണ്ടാമത്തെ ഹദീസ് അൻ അലിയൻ ഖാല, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അലി റളിയല്ലാഹു അൻഹു പറയാണ്, അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റിപ്പോർട്ട് ചെയ്തതായിട്ട് പറഞ്ഞതായിട്ട്, സത്രു മാ ബൈന അഅയുനിൽ ജിന്നി വ ഔറാത്തി ബനി ആദമ ഇദാ ദഖല അഹദുഹും അൽ ഖലാഅ അൻ യഖൂല ബിസ്മില്ലാഹ്. നേരത്തെ വസ്ത്രം ഊരുമ്പോൾ ബിസ്മില്ലാഹ് ചൊല്ലുന്നത് സംബന്ധിച്ചായിരുന്നു. ഇവിടെ ഖലാഅ, അതായത് മലമൂത്ര വിസർജന സ്ഥാനത്ത് പ്രവേശിക്കുന്നതിന് തൊട്ട് മുമ്പ് ബിസ്മില്ലാഹ് എന്ന് ചൊല്ലൽ സംബന്ധിച്ചാണ്. സത്രു മാ ബൈന അഅയുനിൽ ജിന്നി വ ഔറാത്തി ബനി ആദമ, ആദം സന്തതികളുടെ നഗ്നതകൾക്കും ജിന്നുകളുടെ കണ്ണുകൾക്കും ഇടയിലുള്ള മറ എന്നത്, ഇദാ ദഖല അഹദുഹും അൽ ഖലാഅ, നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ, അവരിലൊരാൾ എന്ന് പറഞ്ഞാൽ മനുഷ്യ സന്തതികളിൽ ഒരാൾ മലമൂത്ര വിസർജന സ്ഥാനത്ത് പ്രവേശിക്കുമ്പോൾ, ഐ യഖൂല, പറയലാണ് ബിസ്മില്ലാഹ് ബിസ്മില്ലാഹ്. അപ്പോൾ ബിസ്മില്ലാ എന്ന് പറയുന്നത് ഷെയ്ത്താനൻ എന്നൊരു കാവലിന് ഒരു ഒരു പരിച ഒരു കാവലാണ് എന്നതാണ്. അവിടെയൊക്കെ നഗ്നത പിന്നെ വെളിപ്പെടാൻ സാധ്യതയുള്ള സ്ഥലമാണത്, മലമൂത്ര വിസർജന സ്ഥാനം. അപ്പോൾ അതിൻ്റെ തൊട്ട് മുമ്പായിട്ട് ഇത് ചൊല്ലുക എന്നതാണ് ബിസ്മില്ലാഹ് എന്ന് ചൊല്ലുക. മലമൂത്ര വിസർജന സ്ഥാനത്ത് ചെല്ലുമ്പോൾ അതിന് തൊട്ട് മുമ്പായിട്ട് വേറെയും ദിക്റുകളുണ്ട്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖബ്ഥി വൽ ഖബായിർ പോലെയുള്ള ദിക്റുകളുണ്ട്. മൂന്നാമത്തെ ഹദീസ് ശ്രദ്ധിക്കുക. അനബിന് അബ്ബാസൻ റളിയല്ലാഹു അൻഹുമാ ഖാല, ഖാല നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ റിപ്പോർട്ട് ചെയ്യുന്നു, ലൗ അന്ന അഹദഹും ഇദാ അറാദ അൻ യഅതിയ അഹ്ലഹു, അവരിലൊരാൾ, അതായത് മനുഷ്യരിലൊരാൾ, ഇദാ അറാദ അൻ യഅതിയ അഹദഹും അഹ്ലഹു, ഒരാളുടെ അഹ്ലിനെ, അതായത് ഇണയെ സമീപിക്കാൻ ഉദ്ദേശിച്ചാൽ, ജിമാ സംഭോഗത്തിൽ ഉദ്ദേശിച്ചാൽ, ഖാല, അവൻ എന്നിട്ട് ബിസ്മില്ലാഹ് ബിസ്മില്ലാഹി അല്ലാഹുമ്മ ജന്നിബന ഷൈത്വാന വ ജന്നിബി ഷൈത്വാന ഫീ മാ റസഖ്തന വ ജന്നിബി ഷൈത്വാന മാ റസഖ്തന എന്നാണ് ഈ റിപ്പോർട്ടിൽ. അങ്ങനെ പറയുകയും ചെയ്താൽ, അതായത് ബിസ്മില്ലാഹി അല്ലാഹുമ്മ ജന്നിബന ഷൈത്വാന വ ജന്നിബി ഷൈത്വാന മാ റസഖ്തന എന്ന് പറയുകയും ചെയ്താൽ എന്താണ് അതിൻ്റെ അർത്ഥം? ബിസ്മില്ലാഹ് അല്ലാഹുവിൻ്റെ നാമത്തിൽ, അല്ലാഹുമ്മ അല്ലാഹുവെ, ജന്നിബന ഷെയ്ത്താന, ഞങ്ങളിൽ നിന്ന് നീ ഷെയ്ത്താൻ അകറ്റി നിർത്തണമേ, ഉവ ജന്നിബി ഷെയ്ത്താന, നീ ഷെയ്ത്താൻ അകറ്റി നിർത്തണമേ, മാ റസഖ്തന, നീ ഞങ്ങൾക്ക് നൽകുന്നതിൽ. അങ്ങനെ ഒരാൾ അല്ലെങ്കിൽ ഇണകൾ ദിക്ര് ചൊല്ലിയാൽ സംഭോഗത്തിന് തൊട്ട് മുമ്പായിട്ട്, സംഭോഗത്തിന് ഒരുങ്ങുമ്പോൾ ആണ് ചൊല്ലേണ്ടത്, ഡ്രസ്സ് ഊരുന്നതിന് മുമ്പായിട്ടാണ് ഇത് ചൊല്ലേണ്ടത്. അങ്ങനെ ചൊല്ലിയാൽ ഫൈനഹു യുഖദ്ദിറു,
ഫഇന്നഹു ഇൻ യുഖദ്ദർ ബൈനഹുമാ വലദുൻ ഫീ ദാലിക, ആ സംഭവത്തിൽ അവർക്കിടയിൽ അവർക്ക് അള്ളാഹു ഒരു കുഞ്ഞിനെ അല്ലെങ്കിൽ സന്തതിയെ കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ ലം യദുറഹു ഷൈത്താനുൻ അബദ, ഒരു കാലത്തും ആ കുഞ്ഞിന് ഷെയ്ത്താൻ ബുദ്ധിമുട്ടിക്കുകയില്ല എന്ന് പറഞ്ഞാൽ അവന് ഒരു തരത്തിലുള്ള വസ്വാസമൊന്നും തീരണ്ടാവില്ല എന്നുള്ളതല്ല, അവൻ്റെ ദീനിന് ഹാനികരമാകുന്ന വിധത്തിലുള്ള പ്രശ്നങ്ങൾ, ഷെയ്ത്താനീയത്തായിട്ടുള്ള പ്രശ്നങ്ങൾ, അവൻ്റെ ദീനിന് ഹാനികരമാകുന്ന വിഷയങ്ങൾ ഉണ്ടാവുകയില്ല എന്നതാണ്. ജസാകുമുല്ലാഹു ഖൈറ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.